ശക്തമായ ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കുന്ന പഞ്ചാബിൽ പ്രചാരണത്തിന്റെ അവസാന ദിവസവും ആവേശം നിലനിർത്തുന്നതായിരുന്നു കോൺഗ്രസ് ഉപാധ്യക്ഷൻ ഗാന്ധിയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും അവസാനഘട്ട പ്രചാരണത്തിനായി സംസ്ഥാനത്ത് എത്തി ഒരു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി അറുപത്തിയൊമ്പത് വോട്ടർമാർ തങ്ങളുടെ വിധി ശനിയാഴ്ച പോളിംഗ് ബൂത്തുകളിൽ രേഖപ്പെടുത്തും നൂറ്റിപ്പതിനേഴംഗ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇത്തവണ ആയിരത്തി സ്ഥാനാർത്ഥികളാണ് നാൽപ്പത്തിയാറ് സ്ഥാനാർത്ഥികളാണ് ചരിത്രത്തിലാദ്യമായാണ് ഇത്രയുമേറെ സ്ഥാനാർത്ഥികൾ പഞ്ചാബ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത് കോൺഗ്രസ് സീറ്റിലും ആം ആദ്മി പാർട്ടി പന്ത്രണ്ട് സീറ്റിലും ശിരോമണി അകാലിദൾ തൊണ്ണൂറ്റിനാലിലും ബി ജെ പി ഇരുപത്തി മൂന്നിലുമായാണ് മത്സരിക്കുന്നത് മയക്കുമരുന്നും കർഷക പ്രശ്നങ്ങളും പ്രധാന ചർച്ചയായ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് ദിവസം പണവും മദ്യവും മയക്കുമരുന്നും ഒഴുക്കാതിരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിരീക്ഷണമുണ്ട് മാർച്ച് പതിനൊന്നിന് മറ്റ് നാല് സംസ്ഥാനങ്ങളോടുമൊപ്പമാണ് പഞ്ചാബിലെ ഫലം പ്രഖ്യാപിക്കുക മാതൃഭൂമി ന്യൂസ് ഡൽഹി